അപ്പൊ ഈ ഈ പോലീസ് എങ്ങനെയാണ് ഈ ഗവൺമെന്റിന്റെ പോലീസാകുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അരീക്കോട് പ്രസംഗിക്കുന്ന നവകേരള സദസ്സിൽ പ്രശ്നമുണ്ടാക്കിയവർ അവർ പ്രശ്നമുണ്ടാക്കിയവരാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പാലക്കാട് വെച്ചിട്ട് പത്രക്കാർ ചോദിക്കുമ്പോൾ അതിന് മറുപടി നൽകിയതാണ്. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് അരീക്കോടിലെ 11 സഖാക്കളുടെ പേരിൽ പോലീസ് കേസെടുത്തു. ചെറിയ കേസല്ല, കളവിന് കേസ്. ഇരുമ്പ് റിങ് കൊണ്ട് അടിച്ചു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ. എന്താ ഇരുമ്പ് റിങ്? അരുൺ, മോതിരം, നമ്മളെ കൈവിരലിടുന്ന മോതിരം. അവിടെ ഇരിക്കുന്ന മജിസ്ട്രേറ്റ് ഈ റിമാൻഡ് റിപ്പോർട്ട് വായിക്കുമെന്നോ? ഓ, എൻ്റെ അമ്മോ, ഇരുമ്പ് റിങ് കൊണ്ട് അടിച്ചോ? ഈ ശശിധരൻ ചെയ്തതാ? അല്ല, അതെന്റെ ചോദ്യം ഇതാണ്. മുഖ്യമന്ത്രിയുടെ ഏറെ വിശ്വസ്തനായ ADGP ക്രമസമാധാനം കൈകാര്യം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി തന്നെ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇടിവളയുമായി പാർട്ടി പ്രവർത്തകരെ നേരിടാൻ എങ്ങനെയാണ് ആത്മവിശ്വാസം SPക്ക് ലഭിക്കുക? CPV അൻവർ, അതിനു പിന്നിലുള്ള രാഷ്ട്രീയ ഉദ്ദേശം എന്തായിരിക്കും? അതിനു പിന്നിൽ ഈ നേതാക്കളുടെ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ പൂരത്തിന്റെ കാര്യത്തിൽ റിപ്പോർട്ട് ഇനിയും പുറത്തു വന്നിട്ടില്ല. റിപ്പോർട്ട് അന്വേഷിച്ചിരിക്കുന്നത് താങ്കൾ പറയുന്ന ഇതേ ADGP തന്നെയാണ്. അതിൽ ദുരൂഹതയില്ലേ? അല്ല, ADGP തൃശ്ശൂർ പൂരം അന്വേഷിച്ചാൽ എങ്ങനെ ഉണ്ടാവും എൻ്റെ അരുൺ? എങ്ങനെ ഉണ്ടാവും? അദ്ദേഹം തന്നെയല്ലേ അതിലെ കള്ളൻ, കാട്ടുകള്ളൻ? അദ്ദേഹം IPS തരുന്ന ഒരു സാധു പയ്യൻസാണ് തൃശ്ശൂരിലെ അന്നത്തെ കമ്മീഷണർ. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ട അരുൺ, ആരെയെ പറ്റി? ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവില്ല അരുൺ, കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവില്ലേ? അദ്ദേഹത്തെ തന്നെ അത് ഏൽപ്പിക്കുകയാണോ അന്വേഷണം? അദ്ദേഹം അല്ലല്ലോ അത് നടത്തേണ്ടത്. ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്കറിയാം, മുഖ്യമന്ത്രി അത് പരിശോധിക്കും. മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ തൃശ്ശൂർ പൂരൊക്കെ നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല ആ റിപ്പോർട്ടെങ്കിൽ ആ റിപ്പോർട്ട് കൊടുത്തവനെ ഈ കുറിച്ച് മുഖ്യമന്ത്രി അന്വേഷിക്കണ്ടോ? അതായത് ADGP ഒരു ഡബിൾ ഏജന്റ് ആണെന്നാണ് താങ്കൾ പറയുന്നത്? ഒരേ സമയം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി നിൽക്കുക, പാർട്ടിയുടെ വിശ്വസ്തനായി നിൽക്കുക, അതിനുവേണ്ടി സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം വഴിവിട്ട നീക്കം നടത്തുക, അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കുക, ആ പ്രതീതി ഉണ്ടാക്കുന്നതിനോടൊപ്പം മറുപക്ഷത്തിനു വേണ്ടി കൂടി പണിയെടുക്കുന്ന ഒരു ഡബിൾ ഏജന്റ് ആണോ ഈ ADGP? അങ്ങനെ ഒരു ആരോപണമാണോ താങ്കൾ ഉന്നയിക്കുന്നത്? അല്ല, അദ്ദേഹം ഡബിൾ ഏജന്റ് അല്ലല്ലോ. അദ്ദേഹം ഒരു ഭാഗത്ത് UDFന് വേണ്ടി പണിയെടുക്കുന്നു, അദ്ദേഹം ഒരു ഭാഗത്ത് തൃശ്ശൂരിൽ BJP ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാനുള്ള പണിയെടുക്കുന്നു, മറുഭാഗത്ത് ഇവിടെ പാർട്ടി നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആളാണെന്ന് പറയും. അയാൾ ട്രിപ്പിൾ എഡ്ജഡാണ്. ഒരു എഡ്ജ് കൂടെ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഡബിൾ എഡ്ജഡ് അല്ല, ട്രിപ്പിൾ എഡ്ജഡാണ്. ഈ ഇതൊന്നും പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് മനസ്സിലാകാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? അവിടെയാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ബ്രേക്ക് ചെയ്യുന്നൊരു വാർത്ത, സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ്. അങ്ങയുടെ പാർട്ടി സെക്രട്ടറി ഈ PE ശശിക്കെതിരായ അങ്ങയുടെ പരാതി അടക്കം സെക്രട്ടേറിയറ്റ് പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ CPV അൻവർ? അല്ല, സ്പെസിഫിക് ആയിട്ട് ഞാൻ ഇങ്ങോട്ടുള്ള ഒരു വലിയ ആൻസർ പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. പാർട്ടി സ്ട്രോങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും, ഇന്നത് എന്നല്ല, എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഉചിതമായ നടപടി ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ADGP യുടെ കാര്യത്തിൽ അങ്ങ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒരു പക്ഷേ ഒരു IPS ഉദ്യോഗസ്ഥന് നേരെ ഉയർന്നേക്കാവുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളാണ്. കൊലപാതകത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് അന്വേഷിക്കണം, സ്വർണ്ണക്കടത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് അന്വേഷിക്കണം, ഫോൺ ടാപ്പിംഗിൽ അദ്ദേഹത്തിന്റെ പങ്ക് അന്വേഷിക്കണം, മന്ത്രിമാരുടേതടക്കം, മുഖ്യമന്ത്രിയുടേതടക്കം എന്നുള്ള നിലയിൽ അങ്ങ് ഒരു ശബ്ദരേഖ പുറത്തുവിട്ടു. അത് രാജ്യദ്രോഹ കുറ്റമാണ്. ഇതൊക്കെ ADGP ക്കെതിരെ അങ്ങ് ആരോപിക്കുമ്പോൾ അതേ ADGP യെ മനസ്സിലാകാതെയാണോ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ആ ADGP ക്ക് ക്രമസമാധാനം കൈകാര്യം ചെയ്യാമെന്ന വിഷയം മുഖ്യമന്ത്രി ഉപദേശിച്ചു കൊടുക്കുന്നത്? അല്ല, അദ്ദേഹത്തിന് ഇതൊന്നും അറിയാത്ത ഒരാളല്ലല്ലോ അരുൺ. അയാൾ, ഞാൻ ആദ്യം പറഞ്ഞു, അദ്ദേഹം നല്ല കഴിവും ശേഷിയും പ്രാപ്തിയും ഉള്ള ഒരാളാണ്. കഴിവുകേടോ ശേഷിക്കേടോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. എല്ലാവർക്കും ഓരോ ഗ്രാഫുണ്ട് അവനവൻ്റെ കഴിവിൽ. ആ കഴിവിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ ഭയങ്കര ശേഷിയുള്ള വ്യക്തിയല്ലേ ബഹുമാനപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറി? പിന്നെന്താ അദ്ദേഹം അത് ചെയ്യാതിരിക്കുന്നത്? അവിടെയാണ് എൻ്റെ ചോദ്യം, അവിടെയാണ് എൻ്റെ ചോദ്യം. താങ്കൾ കരുതുന്നത് അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാമായിരുന്നു, എന്നിട്ടും അങ്ങനെയാണെങ്കിൽ ആ ADGP ആ നിലയിൽ തുടരാൻ അനുവദിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടാവുക? അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സമ്മേളനം കഴിയുമ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്താനുള്ള ആളല്ലേ ഈ P ശശി?
അല്ല അത് പൊളിറ്റിക്കലാണ് അരുൺ. ഞാൻ ആ